വിനോദ്, ഇതിൽ ഒരു വാർത്ത കൂടി ഏറ്റവും കുറഞ്ഞത് ഇന്ന് രാവിലെ പറയാനുണ്ടായിരുന്നത് ഒന്ന്, നയന സൂര്യന്റെ മരണവുമായി ബന്ധപ്പെട്ടിട്ടാണ്. നയന മരിച്ചിട്ട് 4 വർഷം പിന്നിടുകയാണ്. അതോടൊപ്പം തന്നെ ഇന്ന് നയനയുടെ ജന്മദിനമാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. എന്തായാലും നയനയുടെ സുഹൃത്തുക്കൾ ഇന്നൊരു അനുസ്മരണ ദിനമായി അത് ആചരിക്കുകയാണ്. എന്തൊക്കെയാണ് ഇന്ന് ഈ സുഹൃത്തുക്കൾ സംഘടിപ്പിക്കുന്ന ആ ഒരു ചടങ്ങിൽ പ്രധാനമായും നമുക്കറിയാം ചർച്ചാ വിഷയമാകുന്നത് ഈ ഒരു മരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ദുരൂഹത, അത് സംബന്ധിച്ച തുടരന്വേഷണവും അതിന്റെ പുരോഗതിയെ സംബന്ധിച്ചും അറിയാൻ പ്രേക്ഷകർക്ക് താല്പര്യമുണ്ടാവും. വിനോദ്. അതെ, തലസ്ഥാനത്തു നിന്നുള്ള ഇന്നത്തെ പ്രധാന വാർത്തകളിൽ ഒന്ന് അതുതന്നെയാണ്. നയനയുടെ മരണം സംബന്ധിച്ചുള്ള ദുരൂഹതകൾ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. നയന മരിച്ചിട്ട് ഇന്ന് 4 വർഷം തികയുന്നു. മാത്രവുമല്ല, നയനയുടെ ജന്മദിനം കൂടിയാണ്. ജന്മദിനത്തിൻ്റെ ആ ദിവസം തന്നെയാണ് നയനയെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നതും. ക്രൈംബ്രാഞ്ച് അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. ഏതാണ്ട് ആഴ്ചകൾക്ക് മുൻപാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരുന്നത്. ഇതിനുശേഷമാണ് ഈ മരണത്തെ സംബന്ധിച്ചുള്ള ദുരൂഹതകൾ വരികയും പോലീസ് സർജൻ്റെ, മുൻ പോലീസ് സർജൻ്റെ ശശികല, ശ്രീമതി ശശികലയുടെ ചില വെളിപ്പെടുത്തലുകൾ, അതായത് തൻ്റെ ആദ്യത്തെ നിരീക്ഷണം എന്നത് ഇതൊരു കൊലപാതകമായിരുന്നു, പക്ഷേ പോലീസ് അക്കാര്യങ്ങളൊന്നും തന്നെ FIR-ലോ അല്ലെങ്കിൽ ഇങ്ങനെ കേസുമായി ബന്ധപ്പെട്ട രേഖകളിലോ ഉൾപ്പെടുത്തിയിരുന്നില്ല എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം ഡോക്ടർ ശശികലയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. രണ്ടാമത്തെ സാധ്യതയാണ് ഈ ആത്മഹത്യ എന്ന നിലയ്ക്കുള്ള അവരുടെ നിരീക്ഷണം. ഈ ഒരു ആദ്യ സാധ്യത മുൻനിർത്തിയുള്ള വാദപ്രതിവാദങ്ങളാണ് വലിയ ചർച്ചയായി വന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യം പ്രാഥമികമായി ജില്ലാ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുകയും പിന്നീട് സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചിന് കേസ് കൈമാറുകയും ചെയ്തിരുന്നു. ഇപ്പോൾ വിശദമായ അന്വേഷണം നടക്കുന്നുണ്ട്. ചില വെളിപ്പെടുത്തലുകൾ, ഏതാണ്ട് 18-ഓളം സുഹൃത്തുക്കളും ബന്ധുക്കളുമായ 18-ഓളം ആളുകളിൽ നിന്ന് ഇതിനകം മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചില വസ്തുക്കൾ മ്യൂസിയം പോലീസ് സ്റ്റേഷനിലുണ്ടായിരുന്ന, മരണസമയത്ത് നയനയുടെ മുറിയിലുണ്ടായിരുന്ന വസ്തുക്കളൊക്കെയും അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട്. ശാസ്ത്രീയ പരിശോധനയാണ് വേണ്ടത്. ഒരു മെഡിക്കൽ ബോർഡ് രൂപീകരിക്കാൻ തീരുമാനിച്ചിരുന്നു. അതിൻ്റെ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. നയനയ്ക്ക് എന്ത് സംഭവിച്ചു, ഏതെങ്കിലും തരത്തിൽ ശത്രുത ആർക്കെങ്കിലും നയനയോടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെയും ക്രൈംബ്രാഞ്ച് പരിശോധിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസവും നയനയുടെ അമ്മയുടെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരുന്നു. ഇന്ന് നയനയുടെ സുഹൃത്തുക്കൾ അനുസ്മരണം സംഘടിപ്പിച്ചിട്ടുണ്ട്. കേസരി ഹാളിലാണ് വൈകിട്ട് അനുസ്മരണം. അതിനുശേഷം നയന ഉൾപ്പെടെയുള്ള ചലച്ചിത്ര പ്രവർത്തകയായിരുന്നപ്പോഴും അതിനു മുൻപ് ഈ സാമൂഹ്യ പാരിസ്ഥിതിക വിഷയങ്ങളിൽ ഇടപെട്ട് തലസ്ഥാന നഗരത്തിൽ സജീവമായിരുന്നപ്പോഴും മാനവീയ ഭീതിയിലായിരുന്നു നയന പലപ്പോഴും സുഹൃത്തുക്കൾക്കൊപ്പം ഒത്തുകൂടിയിരുന്നത്. ഇന്നത്തെ അനുസ്മരണ യോഗത്തിന് ശേഷം മാനവീയ വീഥിയിൽ മെഴുകുതിരികൾ തെളിച്ച് നയനയോടുള്ള ആദരം സുഹൃത്തുക്കൾ പ്രകടിപ്പിക്കുകയും ചെയ്യും. പ്രദീപ്, ആര്യ. ശരി വിനോദ്, തീർച്ചയായിട്ടും കാര്യം ഈ മരണം എങ്ങനെയോ സംഭവിച്ചതാവട്ടെ, പക്ഷെ വളരെ വ്യക്തമായി പുറത്തു വന്നൊരു സംഗതി, തുടക്കത്തിലെ അന്വേഷണത്തിൽ ഒരുപാട് പാളിച്ചകൾ സംഭവിച്ചിരുന്നു. അത് മനഃപൂർവ്വമായിട്ടോ അല്ലാതെയോ, അതല്ലെങ്കിൽ ചിലരെങ്കിലും ഇത് ഗൗരവമായി കണ്ടില്ല, ഏറ്റവും കുറഞ്ഞത് അതല്ലെങ്കിൽ മനഃപൂർവ്വമായ ഒരു അട്ടിമറി ശ്രമം നടന്നിരുന്നു. ഇതിൻ്റെ ഞെട്ടിക്കുന്ന വാർത്തകൾ തുടർച്ചയായി തന്നെ വിനോദ് നൽകുകയും ചെയ്തിരുന്നു. എന്തായാലും ഇവിടെ നിന്ന് നമുക്ക് മറ്റൊരു പ്രധാന വാർത്തയിലേക്ക് നീങ്ങുകയാണ്. ചെറിയൊരു ഇടവേളയുണ്ടായിരുന്നു സർക്കാരും ഗവർണറും തമ്മിൽ, അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റും രാജ്ഭവനും തമ്മിലുള്ള ശീതസമരത്തിനും അതുപോലെ തന്നെ ഒളിപ്പോരിനുമെല്ലാം. ഇപ്പോൾ അതിന്